ആരുടെയെങ്കിലും വീട്ടില് എന്തുണ്ടെങ്കിൽ, ഈ സദസ്സിരിക്കുന്ന ആരുടെയെങ്കിലും വീട്ടിൽ ആടുണ്ടെങ്കിൽ ഒന്ന് കൈവക്കുക. അല്ലാഹു കാക്കുമാറാകട്ടെ. രക്ഷപ്പെട്ട് ആകെ അഞ്ചുപേരെ ആകെ അഞ്ചുപേരെ ഉള്ളു, അവരഞ്ചുപേരും രക്ഷപ്പെട്ട് ആക്കിക്ക. ഉസ്താദെ, ആടിനെ വളർത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ജോലിയാ, ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാ, ഇത്തിരി പാടുള്ളതാ. പ്രവാചകന്മാർ മുഴുവനും ആട് മേച്ചവരാ. ആട് മേക്കാത്ത ഒറ്റ പ്രവാചകന്മാര് പോലും ഇല്ല. ആടിനെ മേച്ച ക്ഷമയുണ്ടാവും. അറബിയുടെ ഗൾഫിൽ പോയി അറബിയുടെ ആടിനെ ഓട്ടത്തിനെയൊക്കെ നയിച്ചവർക്ക് അറിയാം. ഒരെണ്ണത്തിനെ പിടിച്ചോണ്ട് ഇവിടെ നിർത്തിയിട്ട് നോക്കുമ്പോ അടുത്ത് അവിടെ നിൽക്കും. അതിനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തുമ്പോ ഇത് അങ്ങോട്ട് അടിക്കാൻ പറ്റും, ഉപദ്രവിക്കാൻ പറ്റും. എന്തെങ്കിലും ചെയ്ത അറബി നെഞ്ചത്ത് കയറിയിരിക്കും. വല്ലാത്ത ബുദ്ധിമുട്ടുള്ള കാര്യം. അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു, ആരുടെ വീട്ടിലാണോ ആടുള്ളത് അവന്റെ വീട്ടിൽ അള്ളാഹു കൊടുത്ത മുഴുവൻ കാര്യങ്ങളിലും ബർക്കത്തുണ്ടാകുമെന്ന് നബിയ്യുന റസൂലുള്ളാഹി. രണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു, വദ്ദീഖു ഫിദ്ദാരി ഫീഹിന്ന ബർക, ആരുടെ വീട്ടിലാണോ കോഴിയുള്ളത് അവന്റെ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയ്യുന റസൂലുള്ളാഹി. ആരുടെ വീട്ടിലാണോ, എന്തട ഈ ചങ്ങാതി വന്നിട്ട് ആടിന്റെയും കോഴിയുടെയും കാര്യം പറയുന്നത് എന്ന് ചിന്തിക്കും. ഉസ്താദന്റെ ആടിന്റെ നിങ്ങളോട് രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാവാനുള്ള കാരണം പറഞ്ഞിട്ട് നിങ്ങൾക്കും ഒരു നേട്ടവും ഇല്ല, എനിക്കും ഒരു നേട്ടവും ഇല്ല. വല്ല പ്രയോജനമുള്ള കാര്യം പറയണം. ആരുടെ വീട്ടിലാണോ കോഴിയുള്ളത്, തിന്നാൻ മാത്രം നോക്കിയാ പോരാ, ഹോട്ടലിൽ പോയിട്ട് ചിക്കൻ മേടിച്ച് അടിക്കാൻ മാത്രം നോക്കിയാ പോരാ, എന്റെ പ്രിയപ്പെട്ടവരെ വീട്ടിൽ കോഴിയെ വളർത്തിയാ പറക്കത്തിറങ്ങുമെന്ന് നബിയ്യുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അത് നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ചോദിച്ചിട്ട് നാണം കെടാൻ വയ്യ. വീട്ടിൽ കോഴിയെ വളർത്തണം. കോഴിയെ വളർത്തിയ കണ്ണീർ ഭരിക്കൂല. ചില ആൾക്കാർ ഇങ്ങനെ പറയും, ആ ഐഷ ഈ പ്രാവശ്യം തെങ്ങിങ്ങനെ വീടിന്റെ ഫ്രണ്ടിൽ നിൽക്ക, ചുമന്ന തെങ്ങ് ഇങ്ങനെ കൊലച്ച് കൊലച്ച് നിൽക്കണ കാണുമ്പോ പറയും, ഈ പ്രാവശ്യം ഒരുപാടുണ്ടല്ലോ. അടുത്ത വർഷം അതിലേ കൂടെ നടന്നു പോകുമ്പോ ആ തെങ്ങ് നിന്നതിന്റെ അടയാളം പോലും കാണൂല, കരിഞ്ഞു. ചിലര് പറഞ്ഞു കഴിഞ്ഞാൽ അറം പറ്റി. ചില ആൾക്കാര് പറഞ്ഞാൽ മതി, ഞങ്ങളുടെ ചിലരിങ്ങനെ പറയും, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, സുഖമില്ല എന്ന് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം കുഞ്ഞിന് വയറിളക്കം പിടിക്കുന്ന പറയണത് ഒന്ന് പറഞ്ഞാ മതി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം കിട്ടുമെങ്കിൽ കോഴിയുടെ കണ്ണിലൊന്ന് നോക്കണം. നാളെ രാവിലെ സുബൈക്കൊക്കെ ഒന്ന് എഴുന്നേറ്റിട്ട് കോട്ടിയിൽ നിന്ന് കോഴിയെ പിടിച്ച് നിർത്തിയിട്ട് കണ്ണിലൊന്ന് നോക്കണം. നമ്മൾ കോഴിയുടെ കണ്ണിലേക്ക് നോക്കുമ്പോ കോഴി നമ്മളെ നോക്കി പേടിപ്പിക്കും. വീട്ടിൽ കോഴിയെ വളർത്തി കഴിഞ്ഞാൽ കണ്ണേറ് വലിക്കൂല എന്നാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. രണ്ട് കാര്യം ആണുങ്ങൾക്കുള്ളതായിരുന്നു, ഇനി രണ്ടെണ്ണം പെണ്ണുങ്ങൾക്കുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു, ആരുടെ വീട്ടിലാണോ ആട്ടുകല്ലുള്ളത് അവരുടെ വീട്ടിൽ വർക്കത്തിറക്കുമെന്ന് നബിയ്യുന റസൂലുള്ളാഹി. ആട്ടുകല്ലൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. മച്ച ഗൾഫിൽ പോയി അറബിയുടെ കൂടെ നടന്നെത്തിരി കിട്ടിക്കഴിഞ്ഞ പതക്കമാറി. ഇന്ന് ഏത് വീട്ടിലാ ആട്ടുകല്ലുള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം. വന്ന വഴി ഒരിക്കലും മറക്കരുതെന്ന ഈ ഹദീസ് പഠിപ്പിക്കണം. നമ്മൾ വളർന്നു വന്നത് ഒരിക്കലും മറന്നു പോകല്ല. പട്ടിണിയും പരിവട്ടവുമായി ജീവിച്ച ഒരു കാലമുണ്ടായിരുന്നു. എന്നിത്തിരി പണം കിട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ നമുക്ക് മിക്സിയായി ഗ്രൈൻഡറായി, ഇപ്പൊ ആട്ടുകല്ല് വീട്ടിലൊന്നും കാണാൻ പോലും ഇല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബർക്കത്ത് വേണോ പറമ്പിൽ എവിടെയോ കിടക്കുന്നുണ്ട്, എടുത്ത് തലയിൽ വെച്ച് വീടിനകത്ത് കയറ്റിക്കോ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബിയ്യുന റസൂലുള്ളാഹി. നാല്, അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, ആരുടെയെങ്കിലും വീട്ടിൽ കറിച്ചട്ടി ഉണ്ടെങ്കിൽ, മണ്ണ് കൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടി ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ, അവന്റെ സമ്പത്തിലും അവന്റെ കുടുംബത്തിലും അവന്റെ മക്കളിലും അവന്റെ ഭാര്യയിലും അവന്റെ വീട്ടിലും അല്ലാഹു ബർക്കത്തിറക്കുമെന്ന് നബിയ്യുന റസൂലുള്ളാഹി. കറിച്ചട്ടി, മണ്ണ് കൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടി, അതിന്ന് കച്ചവടക്കാര് പോലും വിൽക്കുന്ന കാണാനില്ല. കാരണം ഗ്യാസ് വന്നപ്പോ പിന്നെ ചട്ടിയും കരവൊക്കെ പോയല്ലോ. അള്ളാഹു നമ്മളൊക്കെ കാക്കുമാറാകട്ടെ. ഇത് പറയുമ്പോ താത്താമാര് പറയും, നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകാം ഉസ്താദെ, ഇതിന്റെയൊക്കെ പാട് നമുക്കല്ലേ അറിയൂ. പെങ്ങളെ, വളർന്നു വന്ന കാലം ഒരിക്കലും മറന്നു പോകരുത്. ഈ നാല് കാര്യം ആരുടെ വീട്ടിലുണ്ടോ അവന്റെ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയ്യുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ അവൻ
നാളെ സ്വർഗത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി പറഞ്ഞു തരികയാ, അല്ലാഹുവിന്റെ ഖുർആൻ എല്ലാ ദിവസവും ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ, ഖുർആൻ ഓതാതെ ഉറങ്ങാത്ത ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനുണ്ടെങ്കിൽ, ഖുർആൻ ഒരു യാസീനെങ്കിലും ഓതാതെ ഞാൻ ഉറങ്ങില്ലെന്ന് നിയത്ത് ചെയ്ത ഏതെങ്കിലും ഒരു പെങ്ങള് ഈ വീരന്റെ ബാലന്റെ സദസ്സിലുണ്ടെങ്കിൽ, എന്റെ പൊന്നു മോനെ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയാ കിട്ടുന്ന പ്രതിഫലമെന്ത്? അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയാ കിട്ടുന്ന പ്രതിഫലമെന്ത്? മഹാനായ അബു ഹാമിദുൽ ഗസ്സാലി റഹ്മത്തുള്ള മരണത്തോട് മല്ലേച്ച് കിടക്കുകയാ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ, മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ള മരണത്തിന്റെ വേളയിൽ കിടക്കുമ്പോ തന്റെ കൂടെ പുറപ്പെടുന്ന സഹോദരനെ വിളിക്കുകയാ, തന്റെ സഹോദരനെ വിളിച്ചിട്ട് പറയുകയാ, കമ്പോളത്തിൽ പോയി എന്റെ കഫം തുണി ഒന്ന് വാങ്ങിച്ചു കൊണ്ടുവരുമോ, എന്റെ കഫം തുണി ഒന്ന് വാങ്ങിച്ചു കൊണ്ടുവരുമോ, എന്റെ പ്രിയപ്പെട്ടവരെ തന്റെ കൂടെ പുറപ്പിനെ പങ്കോളത്തിലേക്ക് പറഞ്ഞു വിടുകയാ, കമ്പോളത്തിൽ പോയി കഫം തുണി വേടിച്ചു കൊണ്ടുവരുമ്പോ കഫം തുണി വേടിച്ചു കൊണ്ടുവരികയാണ് മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ള കുളിച്ച് ഒന്നുവിടുത്തിട്ട് വൃത്തിയായി കിടക്കുകയാ, കഫം തുണി കൊണ്ടുകൊടുക്കുമ്പോ ആ കഫം തുണി സ്വന്തമായി ധരിക്കുകയാണ്, ആ കഫം തുണി സ്വന്തമായി ധരിക്കുകയാ, എന്നിട്ട് തന്റെ കൂടെ പുറത്തിനോട് പറയുകയാ, ഒന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകുമോ, ഒന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകുമോ, എന്റെ വീടിനകത്തേക്ക് വിരുന്നുകാരെ കടന്നു വരിക, മഹാനായ അബു ഹാമിദുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹിയുണ്ടല്ലോ തന്റെ കൂടെ പുറത്തിന് വെളിയിലേക്ക് പറഞ്ഞു വിടുകയാണ്, സഹോദരൻ വെളിയിൽ പോയിട്ട് കുറച്ചു നേരം നോക്കിയ തനക്കമില്ല, വീടിന്റെ വാതിൽ തുറന്നകത്തേക്ക് കടന്നു വരുമ്പോ സുബ്ഹാനല്ലാഹ് തുച്ഛരിക്കുന്ന മുഖത്തോ ായി കിടക്കുകയാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ എല്ലാ ദിവസവും ഓതാ നിന്നെ കൊണ്ട് മനസ്സുണ്ടോ ചെറുപ്പക്കാരാ, ഒരു ദിവസം നിന്റെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് നിന്റെ വീടിനകത്ത് നിന്റെ മയ്യത്തെ കിടത്തിയിട്ട് മുഖത്തിന്റെ മുകളിൽ തുണിയെടുത്തിടുമല്ലോ, വെള്ളത്തുണിയിൽ പൊതച്ച് നിന്റെ വീടിനകത്ത് നിന്റെ മൃതശരീരം ഇട്ടിരിക്കുമ്പോ ഈ നാട്ടുകാര് മുഴുവനും വരി വരിയായി നിന്റെ വീടിനകത്തേക്ക് കടന്നു വരുമല്ലോ, മരിച്ചെന്ന് പിതാവി മരിച്ചെന്ന് കേൾക്കുമ്പോ നിങ്ങൾ മരിച്ചെന്ന് പള്ളിയുടെ മിനാരത്തിൽ വിളിച്ചു കരയുമ്പോ കാണാ നിന്റെ വീടിനകത്തേക്ക് കയറി വന്നിട്ട് നിന്റെ മുഖത്ത് പുതച്ചിട്ടിരിക്കുന്ന തുണി ഇങ്ങനെ ഉയർത്തുന്ന സമയത്ത് എന്റെ പൊന്നുപോലെ പുഞ്ചിരിക്കുന്ന മുഖം കാണാൻ നിനക്ക് ഭാഗ്യം വേണ്ടേ ചെറുപ്പക്കാരാ, വീടിനകത്ത് ചിരിച്ചുകൊണ്ട് കിടക്കണ്ടേ ചെറുപ്പക്കാരാ, മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിച്ചുകൊണ്ട് അല്ലാന്റെ സ്വർഗം കണ്ടുകൊണ്ട് മരിക്കണ്ടേ ചെറുപ്പക്കാരാ, അല്ലാന്റെ പരിശുദ്ധമായ ഖുർആനോട് മരിക്കണ്ടേ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എല്ലാ ദിവസവും ഓതിക്കടിഞ്ഞ എല്ലാ ദിവസവും ഓതിക്കടിഞ്ഞ ഉടനാടുവരെ സൂറത്തെങ്കിലും ഓതാ നിന്നെ കൊണ്ട് സാധിച്ച ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് എന്റെ പൊന്നുപോലെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ സ്വർഗത്തിന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് സ്വർഗത്തിന്റെ ആയത്തോടിക്കൊണ്ട് നിനക്ക് മരിക്കാൻ കഴിയും ചെറുപ്പക്കാരാ, മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി പറഞ്ഞു തരികയാ, അല്ലാന്റെ ഖുർആനോടുന്നവന് നമ്മുടെ മരണം കിട്ടും, അവന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാ, അവന്റെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഞാനെന്ന് ചോദിക്കട്ടെ, മക്കളെ പഠിപ്പിക്കാൻ ലക്ഷങ്ങളെ ചെലവഴിക്കുന്നവരാണല്ലോ, MBBSന് സീറ്റ് കിട്ടാൻ, +1 സീറ്റ് കിട്ടാൻ, അല്ലെങ്കിൽ ഡിഗ്രിക്ക് സീറ്റ് കിട്ടാൻ ലക്ഷങ്ങളെ ചെലവഴിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് നിങ്ങൾ ചെലവഴിക്കുന്ന ഒരു രൂപയ്ക്ക് പോലും നാളെ പണച്ചവന്റെ കോടതിയിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല, പക്ഷേ മദ്രസയിൽ പഠിക്കുന്ന നിന്റെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന നിന്റെ പൊന്നുപോലും ഒരു പെൻസിൽ വാങ്ങിക്കൊടുത്ത അല്ല
അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്നവരെ പൊന്നുമകനെ ഒരു കിതാബ് വാങ്ങിച്ചു കൊടുത്താൽ നിനക്ക് കിട്ടുന്ന പ്രതിഫലമുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഇൽമ് പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആരെങ്കിലും ഒരു രൂപ ചെലവഴിച്ചാ ഇൽമ് പഠിപ്പിക്കുന്ന മക്കൾക്ക് വേണ്ടി മദ്രസയിൽ പഠിക്കുന്ന പൊന്നുമോരൊരു കിതാബ് വാങ്ങിക്കൊടുത്ത, ഒരു പേര് വാങ്ങിക്കൊടുത്ത, ഒരു ജോഡി വസ്ത്രം വാങ്ങിക്കൊടുത്ത, ഒരു ബുക്ക് വാങ്ങിച്ചു കൊടുത്ത കിട്ടുന്ന പ്രതിഫലമല്ലാതെ റസൂല് പറയുകയാണ്. അവന്റെ ശരീരം നരകത്തിന് ഹറാമാ, നിങ്ങളുടെ മക്കൾക്ക് ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ ഒരു രൂപ എന്നാണ് നിങ്ങൾ ചെലവഴിച്ച നരകത്തിൽ നിന്റെ ശരീരം കൊണ്ട് ഇട്ടുകടിഞ്ഞ നരകം പറയുമല്ല, ഇവരുടെ ശരീരത്തിന് ഞാൻ തൊടുന്ന റബ്ബേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഒരു രൂപ ചെലവഴിച്ചാൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലമാ. രണ്ടാമത്തെ പ്രതിഫലമുണ്ട്, അല്ലാഹുവിന്റെ അർശുണ്ടല്ലോ, പടച്ചവന്റെ അർശും അതിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന സർവമലക്കുകളും ഖിയാമത്ത് നാളുവരെ നിനക്ക് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി